ഈ മുട്ടിലടക്കമുള്ള മരം മുറിക്കൽ ഉണ്ടല്ലോ അതിൽ അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിലെ അവര് മരത്തിനടക്കം പണമടച്ച് താങ്കളുടേതാക്കിയതാണോ എന്നുള്ള ഒരു പരിശോധന നടത്തും എന്ന് അപ്പോ നേരത്തെ അതിനൊന്നും ഞാൻ എതിർക്കുന്നില്ല അന്വേഷിക്കാം പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ ഞാൻ ചോദിക്കട്ടെ അൻപത്തിയാറ് വർഷമുള്ള പട്ടയം കൊടുത്തിട്ടുള്ള അന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ നാല് പോലും തേക്ക് മുറിക്കാം എന്ന് പറയുന്നത് നൂറ് വർഷത്തിന്റെ മുകളിലോട്ട് പോയാൽ പണം അന്ന് അങ്ങനെ അന്ന് ഈട്ടിത്ത പണം നടക്കാൻ പറ്റും അങ്ങനെ രേഖ പരിശോധിക്കണം രേഖ പരിശോധിക്കട്ടെ അത് ഞാൻ പറയുന്നത് വ്യാപകമായ മരം പൊറിച്ചു തീർച്ചയായും പ്രത്യേകിച്ച് റോസുകളുടെ ഒക്കെ വളരെ പൊട്ടിയുണ്ടല്ലേ ഈട്ടിത്തടിയൊക്കെ ഈട്ടിത്തടി അങ്ങനെ പ്ലാൻ ചെയ്യാൻ കഴിയില്ലല്ലോ തേക്ക് പ്ലാന്റേഷൻ ഉണ്ട് ഈട്ടുതടിക്ക് പ്ലാന്റേഷൻ ഉണ്ടാവില്ല പക്ഷെ അത് വേരിൽ നിന്ന് മുട്ടി മുട്ടിയൊള്ളണം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ പരിശോധിക്കണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു വിശ്വാസയോഗ്യമായ അന്വേഷണം വേണം അതിന് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിങ്ങൾ ഗവൺമെന്റ് യാറുണ്ടോ വരട്ടെ ഞങ്ങൾ ഇപ്പോഴും വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ കാര്യങ്ങൾ വരട്ടെ കുറച്ചൂടെ അന്വേഷണം വരട്ടെ വരുമ്പോ എവിടെന്നൊക്കെ മുറിച്ചു ആദ്യം അവസാന അഡ്വക്കറ്റ് ആരും ഈ ഇ ടി ചന്ദനം എന്നുള്ളത് കർഷകരുടെ ഭാഗത്ത് നിന്നുള്ള ആവശ്യമായി പോലും വന്നിട്ടില്ല നേരത്തെ അഡ്വക്കറ്റ് അരീഷ് വാസ്തവം പറയുന്ന കേട്ടില്ലേ ജോയ്സ് ജോർജിനെ പോലുള്ളവരാണ് നിരന്തരം അതായത് കർഷകരുടെ ആവശ്യമായി അവർ വരുമ്പോഴാണ് പതിവ് മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യം വരുന്നത് അവിടെ മറ്റ് ജില്ലകളിലുള്ള മരങ്ങൾ മുറിക്കണം മറ്റു ജില്ലകളിൽ അനുവദിക്കുന്ന മരങ്ങൾ മുറിക്കണം എന്നുള്ള പ്ലാവ് മാവ് തുടങ്ങിയ മരങ്ങൾ മുറിക്കണം എന്നുള്ള ഇ ടിയുടെ ആവശ്യം കർഷകർ ഉന്നയിച്ചതാണെന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ഇതിലിപ്പോൾ ചന്ദനത്തിന് മാത്രമാണ് എക്സെപ്ഷൻ ഉള്ളത് ചന്ദനത്തിന് പ്രത്യേക നിയമമാണ് ഇപ്പോൾ സ്വന്തം വീട്ടുപറമ്പിൽ നട്ടുപിടിപ്പിച്ച ചന്ദനമാണെങ്കിലും അതിന് പ്രത്യേക നിയമമാണ് ഇ കാര്യത്തിലും തേക്കിൻ്റെ കാര്യത്തിലും അത് മറ്റു മരങ്ങൾ പോലെ തന്നെ മുറിക്കാൻ അനുവദിക്കണം ഞങ്ങൾ നട്ടുപിടിപ്പിച്ച മരങ്ങളാണ് അതുപോലെ തന്നെ ഞങ്ങൾ വില കൊടുത്തതാണ് എന്ന രൂപത്തിൽ തന്നെയാണ് കർഷകരുടെ നിരവധി റെപ്രസെൻറ്റേഷനുകൾ വന്നത് മിസ്റ്റർ നികേഷ് ഒരു കാര്യം കൂടി പറയാൻ എന്നെ അനുവദിക്കണം ഇതിൽപ്പോൾ നിരവധി വകുപ്പുകൾ ഈ നാൽപ്പത്തൊന്ന് കേസിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പട്ടയം കിട്ടുമ്പോൾ പണം ഗവൺമെൻറ്റിലേക്ക് അടച്ച ഭൂമിയിൽ നിന്ന മരം അതായത് ഗവണ്മെൻറ്റിലേക്ക് ഓൾറെഡി പെയ്ഡായ മരമാണ് മുറിച്ചതെന്ന് ഇതിൽ ചുമത്തിയിരിക്കുന്ന സെക്ഷൻ ഇരുപത്തേഴ് ഒന്ന് ഫോറസ്റ്റ് ആക്ട് മുപ്പത് നാല്പത് അൻപത്തിരണ്ട് എല്ലാ ഫോറസ്റ്റ് ആക്റ്റിലെ എല്ലാ നിയമങ്ങളും ഈ പ്രതിപട്ടികയിൽ നിൽക്കുന്ന പ്രതികൾക്കെതിരെ പോകും അതായത് എഫ്ഐആറിൽ പിന്നെ നിലനിൽക്കാത്ത സാഹചര്യം വരും പിന്നെ എന്താ നിൽക്കുക പിന്നെ നിൽക്കുക കേരള ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ട്രാൻസിസ്റ്റ് റൂള് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ റൂള് അതായത് ആയിരം രൂപയിൽ താഴെ പിഴ വരുന്ന നൂറ് രൂപ പിഴ വരുന്ന ആറുമാസം ശിക്ഷ കിട്ടുന്ന വകുപ്പുമായി മാത്രം മാറും ഏത് ഒരു ഭൂമിയിൽ നിൽക്കുന്ന മരം ലാൻഡ് അസൈൻമെന്റ് പ്രകാരം സ്വന്തം ഭൂമിയായി മാറി ആ മരത്തിന്റെ പൈസ ഗവൺമെന്റിലേക്ക് അടച്ചതാണ് എന്ന് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഓരോ ഭൂമിയുടെ ഉടമസ്ഥനും ഈ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആക്ടിലെ ഒരു നിയമങ്ങളും നിൽക്കില്ല അതായത് ഈ കേസ് ഇപ്പോൾ ഈ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും പത്രക്കാരും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസ്ഥയിൽ നിന്ന് ആറുമാസം ശിക്ഷയോ അല്ലെങ്കിൽ നൂറ് രൂപ പിഴയോ വരുന്ന തരത്തിലേക്ക് വെറും ഒറ്റ സെക്ഷനിലേക്ക് ഒതുങ്ങുന്ന സാഹചര്യം വരും ഈ മുപ്പത്തഞ്ചു പേർക്കും അതായത് ഭൂമിയുടെ ഉട ഉടമസ്ഥന്മാർക്കെല്ലാം തന്നെ അവരുടെ ഭൂമിയിൽ മരം കാണിച്ചു കൊടുക്കാൻ കഴിയും ലാൻഡ് മാഫിയ തെറ്റായി ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ശക്തമായിട്ട് അന്വേഷണം നടക്കണം അതിനുവേണ്ടി മൂന്ന് ഏജൻസി നാളെ മുതൽ അന്വേഷണം ഏറ്റെടുക്കുകയാണ് മറിച്ച് വീണ്ടും ഒതുക്കുകയാണ് ഈ വിഷയം അല്ല ഞാൻ സൂചിപ്പിച്ചത് ഞാൻ സൂചിപ്പിച്ചത് മുട്ടിലല്ല എന്റെ വിഷയം മുട്ടിലല്ല മുസ്ലിം അവര് നിയമത്തിന്റെ മുന്നിൽ ഉണ്ട് ഞാൻ താങ്കൾ പറയുന്നത് പോലെ അവർക്ക് ഏത് ശിക്ഷയും കിട്ടട്ടെ അവരെ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ പരമാവധി ശിക്ഷ കിട്ടട്ടെ അതിനപ്പുറത്തേക്ക് ഇതിനെ ഇതിന്റെ ഇതിന്റെ ഈ ആക്ടിന്റെ പിന്നിൽ ഈ ആക്ട് കൃത്യമായിട്ട് ഈ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് പിന്നിൽ ആരെങ്കിലും മാഫിയകൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഉത്തരവ് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടി ആരെങ്കിലും കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തെറ്റായ വഴിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഈ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു ജില്ലകളിൽ റിസർവ് ഫോറസ്റ്റിൽ ഏതെങ്കിലും ഒരു മരക്കൊള്ളിയെങ്കിലും മുറിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം മാതൃകാപരമായി ശിക്ഷിക്കണം വനം എന്ന് പറയുന്നത് നമ്മുടെ സമ്പത്ത് തന്നെയാണ് അത് സംരക്ഷിക്കുന്നതിന് എല്ലാ വിഭാഗം ആളുകളും ഒത്തൊരുമയോടെ കൂട്ടായി തന്നെയാണ് നാം പ്രവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗവൺമെന്റ് സതുദ്ദേശത്തോടെ പുറത്തിറക്കിയ ഒരു ഉത്തരവിനെ ദുരുപയോഗം ചെയ്യുകയോ അതിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ച ഏതു മാഫിയെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് അതിനുവേണ്ടിയിട്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയത് ഒരു തരത്തിലും ഗവൺമെന്റിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത പോളിസിക്ക് ായിട്ടുള്ള ഒരു നടപടിയും ഈ ഒന്നാം എൽ ഡി എഫ് ഗവൺമെന്റ് നടത്തിയിട്ടില്ല രണ്ടാം എൽ ഡി എഫ് ഗവൺമെന്റും അത്തരത്തിൽ നടത്തില്ല ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകും